മൂവായിരം ഇസ്രയേൽ സൈനികരുടെ കയ്യും കാലും പൂർണ്ണമായും നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ ഗുരുതരമായി തുടരുകയാണ് മരണത്തോട് മല്ലിട്ട് രണ്ടായിരത്തി നാനൂറ് ഇസ്രയേൽ സൈനികർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് മാനസിക രോഗം ബാധിച്ച് നിരവധി ഇസ്രായേൽ സൈനികർ മെൻ്റൽ ഹോസ്പിറ്റലിലും അഡ്മിറ്റായി എന്നുള്ള വാർത്തകളെല്ലാമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം പതിനൊന്നായിരത്തിനു മുകളിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികരെയാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കുകൾ വിഭിന്നമാണെന്നാണ് ഹമാസ് തുറന്നു പറയുന്നത് യഥാർത്ഥ കണക്കുകൾ ഇസ്രയേൽ ഒരിക്കലും പുറത്തുവിടില്ല എന്നാണ് ഹമാസും മറ്റ് യുദ്ധവിദഗ്ധരും എല്ലാം തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നത് രണ്ടായിരത്തി നാനൂറിനടുത്ത് സൈനികരെയാണ് മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റവരാണ് ഇവരിൽ അധിക പേരും എസയിലെ യുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികരിൽ മൂവായിരത്തോളം പേരും സ്ഥിരമായ അംഗവൈകല്യത്തിന് വിധേയമായിട്ടുണ്ടെന്ന് ഇസ്രയേലി ചാനൽ ട്വൽവ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ മാനസിക ക്ഷതമേറ്റവർ ഉൾപ്പെടെ പരിക്കേറ്റവരുടെ എണ്ണം ഇരുപതിനായിരത്തിന് അടുത്ത് എത്തുമെന്ന് നോൺ പ്രോഫിറ്റ് ഡിസേബിൾഡ് വൈറ്ററൻസ് ഓർഗനൈസേഷൻ്റെ തലവൻ ഏതൻ ക്ലൈമാൻ പറഞ്ഞിരിക്കുകയാണിപ്പോൾ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ സഹായിക്കുന്ന സംഘടനയാണിത് ഈ സംഘടന തന്നെയാണ് ഇരുപതിനായിരത്തോളം സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അംഗവൈകല്യം സംഭവിക്കുകയും നിരവധി ഇസ്രയേൽ സൈനികർക്ക് മാനസിക രോഗം പിടിപെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം അറിയിച്ചിരിക്കുന്നത് പരിക്കേറ്റ സൈനികരെ ഇസ്രയേൽ അധികൃതർ കാര്യമായി ഗൗനിക്കുന്നില്ലെന്ന പരാതിയും ഇപ്പോൾ ഉയരുന്നുണ്ട് യുദ്ധത്തിൽ പരിക്കേറ്റ് അംഗവൈകല്യം ബാധിച്ചവർ ഇസ്രയേൽ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക എന്നാണ് വിദഗ്ധരെല്ലാം തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് പരിക്കുപറ്റിയ സൈനികരെ ഇസ്രയേലിന് ആവശ്യമില്ല എന്നുള്ള വാർത്തകളടക്കമാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്